നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ അതിപ്രധാനമായ ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ 2019 ഓഗസ്റ്റ് മാസം ഉണ്ടായ പ്രകൃതി ദുരന്തവും അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ചില പച്ചയായ ജീവിത അനുഭവങ്ങളും അതുപോലെ അവരനുഭവിക്കുന്ന ചില പ്രയാസങ്ങളെ കുറിച്ചൊക്കെയാണ്. ഞങ്ങൾ നിലമ്പൂർ എന്ന സ്ഥലത്തായിരുന്നു രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോയിരുന്നത്. നിലമ്പൂര് കവളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മലപ്പുറം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ, വയർലെസ് സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളൊരു അതിപ്രധാനമായ ഒരു ഡ്യൂട്ടിയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതനുസരിച്ച് ഞങ്ങൾ നിലമ്പൂരിലെത്തി അവിടുന്ന് തഹസിൽദാരുടെ ഓഫീസിലും ഒരു വയർലെസ് സ്റ്റേഷൻ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ ഈ ഉരുളുപൊട്ടിയ കവളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തും ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുകയും ചെയ്തു. അവിടുന്ന് അപ്പോൾ ഉള്ള ഇൻഫർമേഷൻ കളക്ടർ ഓഫീസിൽ എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല. അതിന് പിന്നിലൊരു കാര്യം, നമ്മുടെ നിലമ്പൂരിലെ ഈ പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്ത് യാതൊരു ഒരു കമ്മ്യൂണിക്കേഷനും പുറത്ത് ജനങ്ങളുമായി അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനങ്ങളും ഇല്ലായിരുന്നു. അവിടെ വൈദ്യുതി ആകെ തന്നെ താറുമാറായി, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ മുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തൊരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ച് അവിടുന്ന് കളക്ടർ ഓഫീസിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടി വന്നത്. അവിടെ ഞങ്ങൾ ചില കണ്ട യാഥാർത്ഥ്യങ്ങൾ, അതുപോലെ അവിടെ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗത്ത് രക്ഷാപ്രവർത്തനമായി പോയ സമയത്ത് ഞങ്ങൾ കണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ചില വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീഡിയോസ് എടുക്കാൻ പാടില്ല, എങ്കിലും ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊരു കാര്യം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അത് ഞാൻ പ്രത്യേകമായി എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോസ് എടുത്തത്. അത് ഞാൻ ഒന്ന് കണ്ട ഒരു കാര്യം, ഈ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഗവൺമെന്റിന്റെ നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ കിട്ടിയിരുന്നു അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുത്തിരുന്നു, നിങ്ങൾ ഇവിടെ ഉരുളപൊട്ടാൻ അല്ലെങ്കിൽ ദുരന്തമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാറി താമസിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ബന്ധു വീട്ടിലേക്ക് മാറി താമസിക്കണം എന്നൊക്കെ, അല്ലെങ്കിൽ ക്യാമ്പിലേക്ക് മാറാമെന്നൊക്കെ. എന്നാൽ ചില ആളുകൾ മാത്രമാണ് അത് സ്വീകരിച്ച് അവർ ബന്ധു വീടുകളിലേക്കും അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് മാറിയത്. എന്നാൽ കുറേ ആളുകൾ അതൊന്നും ഗവനിക്കാതെ തന്നെ അവർ വീടുകളിൽ താമസിച്ചു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവർക്ക് ജീവനഷ്ടം വരെ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ സ്വീകരിക്കുക. കാര്യം നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് എത്ര സ്വത്ത് കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല. ജീവൻ ഉണ്ടെങ്കിൽ നമുക്കത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവന് മാത്രം മുൻതൂക്കം കൊടുക്കുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവനും മുൻതൂക്കം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കുക. അതുപോലെ അടുത്ത് കണ്ട ഒരു കാഴ്ച, ഈ പൂച്ചപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, നിലമ്പൂരിലാണ് പൂച്ചപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് ആളുകൾ പുഴ ക്രോസ് ചെയ്യാണ്. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ പുഴ ക്രോസ് ചെയ്യരുത്, നല്ല അടിയൊഴുക്കുണ്ട് എന്ന് പറഞ്ഞു. അവരത് ഗവനിക്കാതെ എൻ്റെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അവരുടെ ഭാര്യയും മക്കളും കുടുംബമൊക്കെ ഈ പുഴയ്ക്ക് അക്കരെയാണ്. അവരെ അവരടുത്ത് എത്തുക എന്നുള്ളൊരു മാനുഷികമായ അവരുടെ ഒരു വിഹാരമാണ്, അത് നമുക്കൊരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനങ്ങളുടെ ഈ വാക്ക് അവഗണിച്ച് ഈ രണ്ടുപേരും പുഴ ക്രോസ് ചെയ്തു. പെട്ടെന്ന് വലിയ വെള്ളം വന്ന് രണ്ടുപേരും ഒഴുകിപ്പോയി. അതിൽ ഒരാൾ അപ്പം തന്നെ കുറച്ച് ദൂരം കഴിഞ്ഞ് കരയ്ക്ക് എങ്ങനെയോ രക്ഷപ്പെട്ടു. എന്നാൽ ഒരാളെ ആ സമയത്ത് കിട്ടിയില്ല. ആളുകൾ വളരെ ബുദ്ധിമുട്ടായി, പ്രയാസത്തിലായി, അവർ കുറേ തിരഞ്ഞു, കിട്ടിയില്ല. പിറ്റേ ദിവസം യാദൃശ്യമായി അവർ നോക്കുമ്പോൾ അതിൽ ഒഴുക്കിപ്പെട്ട ഒരാൾ ഒരു മരത്തിലോ എന്തിലോ ഒരു ഇതിൽ പിടിച്ച് തൂങ്ങിയല്ല, വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്, വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. എന്നാലും കൈ വിടാതെ, അതായത് ഒരു പാഴ്ച്ചെടിയിൽ പിടിച്ച് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു സാഹചര്യം ഞങ്ങൾക്ക് അവിടെ കാണാൻ, ഈ പൂച്ചപ്പാറ സ്ഥലത്ത് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, പക്ഷേ ഒരുപക്ഷെ നമ്മുടെ കുടുംബം ഫാമിലി അപ്പുറത്ത് ഉണ്ടാവാം, അവർ സുരക്ഷിതമായിരിക്കും, എങ്കിലും ജീവൻ പണയം വെച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് അല്ലെങ്കിൽ സാഹസങ്ങൾക്ക് മുതിരാതിരിക്കാൻ പ്രത്യേകം ജനങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് കണ്ട ഒരു കാഴ്ചയാണ്, പുഴ നല്ലപോലെ കവിഞ്ഞ് ഒഴുകി വരുന്ന സമയത്ത് തേങ്ങ പിടിക്കാൻ ആളുകൾ ഇറങ്ങുക, അല്ലെങ്കിൽ തടി പിടിക്കാൻ ഇറങ്ങുക. വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് നിങ്ങൾ വരുത്തി വയ്ക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നതിന് ശേഷം, അപകടം വരുത്തി വെച്ച ശേഷം മറ്റ് ഗവൺമെന്റ് സംവിധാനങ്ങളെയോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അടുത്തതായിട്ട് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് നിലമ്പൂർ തന്നെയാണിത്. കുറേ കാര്യങ്ങൾ നിലമ്പൂർ തന്നെയാണ് പറയാനുള്ളത്. ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമാണ് ഞാൻ അവിടെ കണ്ടത്, ചില ആളുകൾ എന്ന് പറയാൻ പാടില്ല. ഒരു വ്യക്തി ഈ തഹസിൽദാരുടെ ഓഫീസിൽ വന്നിട്ട് വളരെ മോശമായ രീതിയിലാണ് ഷൗട്ട് ചെയ്യുക, അതുപോലെ ദേഷ്യപ്പെടുന്നൊക്കെ. മൂപ്പര് പറയുന്ന മൂപ്പർക്ക് അവിടെ
ക്യാമ്പിലേക്ക് ഒന്നും കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ടില്ല ഇത്. പക്ഷെ തെറ്റായ ഒരു കാര്യമാണ്, ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ക്യാമ്പിലേക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടുന്ന് ചെയ്തു കൊടുത്തിരുന്നു. ഈ തഹസിൽദാരുടെ അതുപോലെ അവരുടെ സ്റ്റാഫിന്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായ അവസ്ഥയാണ് അവിടെ കാണാൻ സാധിച്ചത്. ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്തതാണ്, അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഞങ്ങൾ ചെന്നപ്പോൾ ഒരു മെഴുകുതിരി വെട്ടത്തിലാണ് ഇരിക്കുന്നത്. അവർക്ക് കുടിക്കാൻ തന്നെ ശുദ്ധജലമില്ല, മഴവെള്ളം വരും, മഴവെള്ളം പിടിച്ചാണ് കുടിക്കുന്നത്. അതുപോലെ തന്നെ അവർക്കും ഫാമിലിയും മക്കളും കുടുംബമൊക്കെ ഉള്ള ആളുകളല്ലേ, അവരവരുടെ വീട്ടിൽ പോകാതെ മൂന്നും നാല് ദിവസമായിട്ട് അവിടെ തന്നെ ഇട്ട വസ്ത്രം തന്നെ, ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ പല ഉദ്യോഗസ്ഥരും ഇട്ട വസ്ത്രം തന്നെ മുഷിഞ്ഞിട്ട് മാറ്റാൻ സംവിധാനമില്ലാതെ ഇട്ട വസ്ത്രം തന്നെ ഇട്ടാണ് മൂന്നും നാലും ദിവസം അവിടെ കഴിഞ്ഞു കൂടുന്നത്. കാരണം വെച്ചാൽ അവർക്ക് പുറലോകമായിട്ട് ബന്ധപ്പെടാനോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല അവർക്കും. അതുപോലെ തന്നെ അവർ കിട്ടിയ കുറച്ച് കഞ്ഞി എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കുടിച്ചു. ഞങ്ങളൊക്കെ ഒരു ബിസ്ക്കറ്റിന്റെ മുറികഷ്ണം കഴിച്ചിട്ടാണ് അവിടെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞത്. എങ്കിലും കിട്ടിയ കുറച്ച് കഞ്ഞി ഞങ്ങൾ അവിടുന്ന് നമ്മുടെ തഹസിൽദാരും മറ്റ് ആളുകളൊക്കെ ഞങ്ങൾക്ക് തന്നു, ഞങ്ങളത് കഴിച്ചു. എന്താണേലും അവരും വളരെ പ്രയാസത്തിലാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പല എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ ഒരു സാഹചര്യത്തിൽ അവർ സുഖിച്ചിരിക്കുകയല്ല. അവരും നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണ്. എന്നിട്ട് ഈ വ്യക്തി ഇവിടെ വന്നിട്ട് ഇദ്ദേഹമായിട്ട് വളരെ രാവിലെ വൈകുന്നേരം വന്നിട്ട് വെറുതെ ചൂടാവും, ഒരു കാര്യമില്ല ചൂടാവും. അപ്പൊ ചില ആളുകൾ ഇങ്ങനെയുണ്ട്, ഇതിനിടയ്ക്ക് വെറുതെ ആരെയൊക്കെ ഒന്ന് ഒച്ചമ്പകളം ഉണ്ടാക്കാന്ന രീതിയിൽ വന്ന ആളുകളുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളാരും സുഖവാസത്തിന് പോയ ആളുകളല്ല. നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായി, പ്രയാസമായി, അത് കുറച്ചൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ശ്രമിക്കുക. അതുപോലെയുള്ള ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ഷമ എന്താണെന്ന് കൈവിടാതെ നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായാലും ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്, നമുക്ക് എന്തായാലും ആ വീഡിയോസ് കാണാം. ഈ വീഡിയോ കാണുന്നതിൻ്റെ പിന്നിലെ കാര്യം നിങ്ങൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെങ്കിൽ ദുരന്തം ഉള്ള സ്ഥലത്ത് പോയി വീഡിയോസ് എടുക്കുക എന്നുള്ള മാത്രമല്ല, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമ്മൾ കാണുകയും ചെയ്യണം. അതുപോലെ നാളെ ഒരുപക്ഷെ നമുക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാനിത് പറയുന്നതിൻ്റെ പിന്നിൽ കാര്യം, ഞങ്ങൾ ഈ തവളപ്പാറ അല്ലെ സോറി ഈ കവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വയർലെസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ ചെന്നപ്പോൾ ഇന്നലെ പെട്ടെന്ന് അവിടെ വീണ്ടും ഉരുളുപൊട്ടലുണ്ടായി. ഞങ്ങളൊക്കെ വളരെ അത്ഭുതകരമായ രീതി മുടിനാടരക്കാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഏത് സമയത്തും അപകടം നമുക്കും ഉണ്ടാകാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുക, അതുപോലെ നിങ്ങളെ പറ്റുന്ന പല സഹായങ്ങളും ചെയ്യുക. അതിനുപരിയായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ സ്വീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് എന്താണ് കുറച്ച് വീഡിയോസ് കാണാം.
അകലം പാലിക്കുക. ഈ വീട്ടിലെ ആളില്ല, ഈ വീട്ടിലെ ആളില്ല, വേറെ ആളെ കണ്ടു ഞങ്ങള്. ആ വീട്ടിലാണ് ആ വീടിന് ഈ വീടിനെ വലിയ കാര്യമായിട്ടൊന്നും പറ്റില്ല. അതെ അതെ, നടുക്കുടിഞ്ഞ് പോകുന്നതുകൊണ്ടേ. ആ നടുക്കുടിഞ്ഞ് പോകുന്നു. അടുക്കിന് പോകുന്നത് അത്രയും സ്ഥലം പോയി. അതേപോലെ അവിടെ ഒരു വീടുണ്ട് ബാക്കി. വണ്ടി വരെയോ റോഡുണ്ട്, അതിലെ റോഡുണ്ട്. ആ മരത്തേക്ക് അതിലെ റോഡ് അങ്ങനെ ചുറ്റി വന്നിട്ട് പിന്നെ റോഡ് ഇങ്ങനെ ഇവിടെ വന്നിരുന്നു. ഇവിടെ വണ്ടി കടന്നില്ല. അത് ഇങ്ങനെ ആ വെള്ളം വരുന്നുണ്ട്. അത് മണ്ണ് രണ്ടാമത് വന്നി. ആളെണ്ണോണ്ടിക്കോ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അതെന്തോ അവിടെ മുട്ടി വന്നേ. ആ അതവർക്ക് കിട്ടുകയും ചെയ്യണം. അല്ലേ ആ മരൊക്കെ വന്നാലേ എന്താ അവസരം എന്താ അങ്ങനെ.